Hello guys, this is Sajil and welcome back to another episode of Sajil's Tech Center. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിംഗിനെ കുറിച്ചാണ്. അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ അധികം വീഡിയോസ് ഒന്നും ചെയ്യാറില്ല, വേറെ കുറച്ച് വർക്കായിട്ട് ബിസി ആയത് കാരണമാണ്. പക്ഷേ ഇനി മുതൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിജിറ്റൽ സ്റ്റോർ 24 എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിനെ കുറിച്ചാണ്. ഇതിനു മുമ്പ് ഞാൻ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ഇതിനെക്കുറിച്ച് ചെയ്തിരുന്നു. പക്ഷേ അന്നൊക്കെ ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ സ്വന്തമായിട്ട് ഒരു വെബ്സൈറ്റോ അല്ലെങ്കിൽ നല്ല ട്രാഫിക് ഒക്കെ ഉള്ള ഒരു വെബ്സൈറ്റ് ഒക്കെ ആവശ്യമാണ്. എന്നാൽ ഇത് അതൊന്നുമില്ലാതെ തന്നെ ഗൂഗിളിന്റെ ഒരു സൈറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് വെബ്സൈറ്റ് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അത് യാതൊരു റാങ്കിങ്ങും ഇല്ലെങ്കിൽ തന്നെ ഗൂഗിളിന്റെ ബേസ് സൈറ്റ് ആയത് കാരണം നല്ല രീതിയിൽ മറ്റുള്ള വെബ്സൈറ്റിനേക്കാൾ റാങ്കിങ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് സാധാരണ രീതിയിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ ട്വിറ്ററിലോ അതുമല്ലെങ്കിൽ പിൻട്രസ്റ്റിലൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രൊമോട്ട് ചെയ്യുക. പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് സെയിൽസ് ലഭിക്കും. സെയിൽസ് ലഭിക്കുന്നതിലൂടെ നമുക്കൊരു കമ്മീഷൻ ലഭിക്കും. അപ്പോൾ ഇതാണ് ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മറ്റുള്ളൊരു പ്രോഡക്റ്റ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുക, അതിൽ നിന്നൊരു സെയിൽസ് കിട്ടിയാൽ അതിൻ്റെ ഒരു സെർട്ടൺ പെർസെൻറ്റേജ് നമുക്ക് കമ്മീഷനായിട്ട് ലഭിക്കും. ഇപ്പോൾ മിക്ക പ്രോഡക്റ്റിൻ്റെയും നമുക്ക് കിട്ടുന്ന കമ്മീഷൻ എന്ന് പറഞ്ഞാൽ 50% ഒക്കെ ആയിരിക്കും. അതായത് ഇപ്പോൾ 100 ഡോളറിൻ്റെ ഒരു പ്രോഡക്റ്റാണ് നിങ്ങൾ സെയിൽ ചെയ്യുന്നത്. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ പ്രോഡക്റ്റാണ്. അത് അത്യാവശ്യം നല്ല സെയിൽസ് ഇപ്പോൾ കറന്റ്ലി ഉള്ള പ്രോഡക്റ്റ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്ത്യയിൽ അധികം പേരൊന്നും ചെയ്യുന്നില്ലെങ്കിലും കൂടുതലും യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഏകദേശം ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു ഫീൽഡാണ് ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നമുക്കധികം ഇതിനെക്കുറിച്ചൊന്നും ഐഡിയ വന്നിട്ടില്ല, അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അതുമല്ലെങ്കിൽ ഇപ്പോൾ ഫ്രീ ടൈം ഒക്കെ നിങ്ങൾക്കുള്ള ആളുകളുണ്ടെങ്കിൽ ആ ഒരു ഫ്രീ ടൈം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാം. ഇപ്പോൾ നല്ല രീതിയിൽ നിങ്ങളിത് മാർക്കറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ $100 മുതൽ $200 വരെ ഡെയിലി നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. കുറച്ച് നാൾ മാത്രം ഈ മാർക്കറ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രൊമോട്ട് ചെയ്യുന്ന വെബ്സൈറ്റ് പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് റാങ്കിങ് കൂടുകയും പിന്നെ നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ തന്നെ ആ പ്രോഡക്റ്റ് സെയിലാകുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഡിജിറ്റൽ സ്റ്റോർ 24 എന്ന് പറയുന്ന വെബ്സൈറ്റും അതുപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന അഫിലിയേറ്റ് പ്രോഡക്റ്റ് നമുക്കെങ്ങനെ ഒരു ഗൂഗിൾ സൈറ്റ് മുഖേന ഒരു വെബ്സൈറ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാം. വളരെ സിമ്പിളാണ്, ജസ്റ്റ് കോപ്പി പേസ്റ്റ് ജോബാണ്. അത് നമുക്കെങ്ങനെ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെയൊക്കെ കുറിച്ചാണ്. അപ്പോൾ ഇപ്പോൾ വർക്കൊന്നുമില്ലാത്ത ആളുകളുണ്ടെങ്കിൽ അതുമല്ലെങ്കിൽ ഇപ്പോൾ പാർട്ട് ടൈമായിട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ കാണണം. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പോ ഒന്നും ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ മൊബൈലിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. സോ അതിനെക്കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് സെലക്ഷനാണ്. അതായത് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു അഫിലിയേറ്റ് പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഡിജിസ്റ്റോർ 24 എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. സാധാരണ യൂസർ നെയിം പാസ്വേഡൊക്കെ കൊടുത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഓൾ ഓഫേഴ്സ് ഓൺ അഫിലിയേറ്റ് മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് ഇതിൽ. ഇതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതൊരു പ്രോഡക്റ്റ് ബേസ്ഡ് കാറ്റഗറി വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു സാമ്പിളിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഫിറ്റ്നസ് ആൻഡ് ഹെൽത്ത് എന്ന് പറയുന്ന കാറ്റഗറിയാണ്. അപ്പോൾ ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്ട്സ്, ഡിജിറ്റൽ പ്രോഡക്ട്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏകദേശം 46 പ്രോഡക്ട്സോളം ഉണ്ട് ഇതിൽ. അതിൽ നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ഏറ്റവും കൂടുതൽ കമ്മീഷൻ ലഭിക്കേണ്ട പ്രോഡക്റ്റ് ആയിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. കാരണം ഓരോ സെയിൽസിനും കൂടുതൽ കമ്മീഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പെർസെൻറ്റേജ് നോക്കി വേണം നിങ്ങൾ എടുക്കാൻ. അതുപോലെ തന്നെ ക്യാൻസലേഷൻ റേറ്റ് കുറവായിരിക്കണം. കാരണം ഇപ്പോൾ പ്രോഡക്റ്റ് നിങ്ങളുടെ അഫിലിയേറ്റ് ത്രൂ പേർച്ചേസ് ചെയ്തിട്ട് ഇഷ്ടമല്ലെങ്കിൽ ചില ആളുകൾ ക്യാൻസൽ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കമ്മീഷൻ തിരിച്ചവർ എടുക്കും. അപ്പോൾ നല്ല പ്രോഡക്റ്റ് ഒക്കെ ആണെങ്കിൽ ക്യാൻസലേഷൻ റേറ്റ് കുറവായിരിക്കും. ഇതിപ്പോൾ 17.9% ഒക്കെ ഉണ്ട് ക്യാൻസലേഷൻ റേറ്റ്. അതൊന്നും വലിയ തെറ്റില്ലാത്ത ക്യാൻസലേഷൻ റേറ്റ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് 3.6 ആണ് ക്യാൻസലേഷൻ റേറ്റ്. അപ്പോൾ കൂടുതൽ ആളുകളും ഈ ഒരു പ്രോഡക്റ്റ് പേർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണ്. അതാണ് ഈ ഒരു പെർസെൻറ്റേജ് കാണിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് പേർ സെയിലിന് കമ്മീഷൻ $4.79 മാത്രമേ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ക്യാൻസലേഷൻ റേറ്റ് 11.7 ആണ്, കുറവാണത്. അതുപോലെ തന്നെ കമ്മീഷൻ 80% കമ്മീഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 75.70. അപ്പോൾ അതിൻ്റെ 80% നിങ്ങൾക്ക് കമ്മീഷനായിട്ട് ലഭിക്കും. അപ്പോൾ ഓരോ പേജും നിങ്ങളിതുപോലെ
എക്സ്പ്ലോർ ചെയ്ത് നോക്കുക, പറ്റിയ ഒരു പ്രോഡക്റ്റ് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ കീറ്റോ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞാൽ യു എസിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഒരു ഡയറ്റിംഗ് പ്ലാനൊക്കെയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലും വന്നിട്ടുണ്ട്. അപ്പോൾ കീറ്റോ ബേസ്ഡ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൊമോട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എടുക്കുകയാണ്. ഇതിന് 85% കമ്മീഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാൻസലേഷൻ റേറ്റും കുറവാണ്, 13.7. കൺവേർഷൻ റേറ്റും അത്യാവശ്യമുണ്ട്, കാർഡ് കൺവേർഷൻ 6, കമ്മീഷൻ 85% നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ആകെ നിങ്ങൾ ചെയ്യേണ്ടത് പ്രൊമോട്ട് നൗ എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യാം. പ്രസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യേണ്ട ലിങ്ക്, അതായത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന യൂസർ നെയിം ബേസ് ചെയ്തിട്ടുള്ള ഒരു ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇത് നിങ്ങളെപ്പോഴും ഒരു നോട്ട് പാഡിൽ സേവ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലാൻഡിംഗ് പേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇതുപോലെ ആയിരിക്കും ആ പ്രോഡക്റ്റ് പേജ് വരുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊന്ന് കോപ്പി ചെയ്ത് വെക്കുക, കോപ്പി ചെയ്യുക, അതിനുശേഷം ഒരു നോട്ട് പാഡിൽ സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ ഏകദേശം ഇതുപോലത്തെ ഒരു പേജ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ ലിങ്ക് മുഖേന കയറുന്ന ആളുകൾ ചെയ്യുന്നത് ഈ വീഡിയോ അവർ കാണും, അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് പേർച്ചേസ് ചെയ്യും, മുതലായ കാര്യങ്ങളാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മറ്റ് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് കൂടി എടുത്തു നോക്കാം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ പേജ് കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ ആയിരിക്കും ആ പേജ് വരുന്നത്. നിങ്ങളിനി ആകെ ചെയ്യേണ്ടത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് sites.google.com എന്ന് പറയുന്ന ഗൂഗിളിൻ്റെ ഒരു വെബ്സൈറ്റാണ്. അതിൽ നമുക്ക് ഫ്രീ ആയിട്ട് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് പ്രൊമോട്ട് ചെയ്യേണ്ട വെബ് പേജസ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് sites.google.com എന്ന് പറയുന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഗൂഗിൾ അക്കൗണ്ട് മുഖേന ഇതിൽ ലോഗിൻ ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഈ ഒരു ടെംപ്ലേറ്റ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്ത് കാണിച്ചു തരാം. അതല്ലെങ്കിൽ ബ്ലാങ്ക് എടുക്കാം, നിങ്ങൾക്ക് യാതൊരു പ്രോബ്ലം ഇല്ല, കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഐഡിയയിൽ തന്നെ ഇത് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സൈറ്റ് നെയിം കൊടുക്കാം. സൈറ്റ് നെയിം നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഈ ഒരു ഫാറ്റ് ബേണിംഗ് ഹോം വർക്കൗട്ട് ആൻഡ് ഡയറ്റ് എന്ന് പറയുന്ന ഈ ഒരു ടൈറ്റിൽ തന്നെ വേണമെങ്കിൽ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ ഈ സെയിം ടെക്സ്റ്റിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയുള്ള ഇമേജസും മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം, അതല്ലെങ്കിൽ ഇവിടെ നിന്നിട്ട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഇമേജസ് ഇപ്പോൾ ഓൾറെഡി ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സെക്ഷനിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഫിറ്റ്നസ് ആണെങ്കിൽ ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇമേജ് വേണമെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്ത് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഇമേജ് നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിക്സാബേയിൽ പോകുക, അതിൽ ഫിറ്റ്നസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം നല്ല ഇമേജസ് എല്ലാം അതിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അതിൽ നിന്ന് സൈസ് കുറഞ്ഞ ഒരു ഇമേജ് ഇതുപോലെ അപ്ലോഡ് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം വീണ്ടും ഇവിടെ വരിക, ഇവിടെ നിന്ന് ഇമേജ് ദെൻ അപ്ലോഡ് കൊടുക്കുക. ഓക്കെ, ആ ഒരു ഇമേജ് അവിടെ വന്നിട്ടുണ്ടാവും. ഇത് വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാം, ഇതുപോലെ ഡ്രാഗ് ഒക്കെ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇതെല്ലാം ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇനി മറ്റേതെങ്കിലും ടെക്സ്റ്റ് നമുക്ക് ഈ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ പ്രോഡക്റ്റിൻ്റെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് വെബ്സൈറ്റിൽ പോയി തന്നെ ആ സെയിം ടെക്സ്റ്റ് തന്നെ നമുക്ക് ഇതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, പേസ്റ്റ് ചെയ്യാം, വീണ്ടും ഇവിടെ വരിക, അതിൻ്റെ താഴെയുള്ള ടെക്സ്റ്റ് ഇതുപോലെ കോപ്പി ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇതുപോലെ എല്ലാം ചേഞ്ച് ചെയ്തെടുക്കുക. ഈ ഇമേജ് നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ടെംപ്ലേറ്റിൽ ഇതുപോലെ ഒരു ബട്ടൺ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളാകെ ചെയ്യേണ്ടത് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പെൻ ഐക്കൺ വരും, അതിൽ എഡിറ്റ് ബട്ടൺ കൊടുക്കുക. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ വേണമെങ്കിൽ ലേൺ മോഡ് എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ നൗ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അതിനുശേഷം താഴെ ലിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങൾ നേരത്തെ സെലക്ട് ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്ന ആ ഒരു ലിങ്ക് ആയിരിക്കണം ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മളുടെ അഫിലിയേറ്റ് ലിങ്കാണത്, കോപ്പി ചെയ്യാം. ആ ഒരു ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ അപ്ഡേറ്റ് കൊടുക്കുക. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയ പുതിയ ബട്ടൺ എല്ലാം ഇവിടെ നിന്ന് ആഡ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ കംപ്ലീറ്റ് ടൂൾസ് റൈറ്റ് സൈഡിൽ അവൈലബിൾ ആണ്. അപ്പോൾ വെബ്സൈറ്റൊക്കെ ക്രിയേറ്റ് ചെയ്ത് പരിചയം ഇല്ലെങ്കിൽ തന്നെയും ഇതുപോലെ നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഞാനിപ്പോൾ ഒരു സാമ്പിൾ മാത്രമാണ് നിങ്ങൾക്ക് കാണിച്ച് തരുന്നത്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് പബ്ലിഷ് നൗ എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്യാം.
ഓക്കെ. അതിനുശേഷം നിങ്ങളിവിടെ ഒരു വെബ് അഡ്രസ്സ് കൊടുക്കണം. വെബ് അഡ്രസ്സിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈറ്റിൽ തന്നെ കോപ്പി ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ചിലപ്പോൾ ചില അഡ്രസ്സെല്ലാം ഓൾറെഡി ആളുകൾ എടുത്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ 003 009 എന്നൊക്കെ പറഞ്ഞ് നമ്പറോ അല്ലെങ്കിൽ ലെറ്റേഴ്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ അത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതായിരിക്കും നിങ്ങളുടെ വെബ്സൈറ്റ് അഡ്രസ്സ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഓപ്ഷൻസ് ഒന്നും നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ ഒരു ഗൂഗിൾ സൈറ്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഉപകാരം എന്തെന്ന് വെച്ചാൽ, കൂടുതൽ റാങ്കിങ്. സാധാരണ നിങ്ങളൊരു വെബ്സൈറ്റ് പേർച്ചേസ് ചെയ്ത് ഇതുപോലെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ഒക്കെ ചെയ്ത് വരുമ്പോൾ ഒരുപാട് സമയവും ഒരുപാട് പൈസയും ചിലവാകും. അതൊന്നുമില്ലാതെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല റാങ്കിങ് കിട്ടാൻ സാധ്യതയുള്ള ഗൂഗിൾ സൈറ്റ് തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പബ്ലിഷ് നൗ കൊടുക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം യുവർ സൈറ്റ് ഹാസ് ബിൻ പബ്ലിഷ്ഡ് സക്സസ്ഫുള്ളി വ്യൂ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാം നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു വെബ്സൈറ്റ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഏറ്റവും മുകളിൽ നിന്ന് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് നിങ്ങളെപ്പോഴും കോപ്പി ചെയ്ത് വെക്കുക. ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് ആയിരിക്കണം നിങ്ങൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്, അല്ലാതെ ഡയറക്റ്റ് അഫിലിയേറ്റ് ലിങ്കൊന്നും പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. കാരണം ഫേസ്ബുക്ക് പോലത്തെ പ്ലാറ്റ്ഫോമെല്ലാം ഡയറക്റ്റ് അഫിലിയേറ്റ് ലിങ്കെല്ലാം ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഗൂഗിളിൻ്റെ ലിങ്ക് ആകുമ്പോൾ അതൊന്നും ബ്ലോക്ക് ചെയ്യാതെ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനിയിപ്പോൾ ആരെങ്കിലും നിങ്ങൾ പബ്ലിഷ് ചെയ്തിപ്പോൾ ഏതെങ്കിലും ഒരു കസ്റ്റമർ വന്ന് ഇതിൽ ബൈ നൗ ബട്ടനോ അല്ലെങ്കിൽ റീഡ് നൗ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് നമ്മളുടെ അഫിലിയേറ്റ് വെബ്സൈറ്റിലേക്ക് പോകും. ഇതിൽ നിന്ന് അവർ പേർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ കമ്മീഷൻ ലഭിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ്. ഇനി നമുക്ക് ഇത് പ്രൊമോട്ട് ചെയ്യണമെന്ന് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക. ഫേസ്ബുക്കിൽ ഗ്രൂപ്പുകൾ മാക്സിമം, ഇപ്പോൾ ഫിറ്റ്നസ് റിലേറ്റഡ് ആണെങ്കിൽ മാക്സിമം ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. സാധാരണ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് പോലെ തന്നെ പ്രൊമോട്ട് ചെയ്യുക. ഫിറ്റ്നസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം ഗ്രൂപ്പ്സ്, അതിൽ ഗ്രൂപ്പ്സ് എടുക്കുക. ഓക്കെ, 5000 മെമ്പേഴ്സ്, 135K മെമ്പേഴ്സ്, 11K മെമ്പേഴ്സ്. അപ്പോൾ ഫിറ്റ്നസ് റിലേറ്റഡ് ആകുമ്പോൾ ഒരുപാട് മെമ്പേഴ്സ് ഉള്ള ഗ്രൂപ്പുകളെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ പ്രസ് ചെയ്ത് ഓരോ ഗ്രൂപ്പിലും നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, ഇതിലെന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതൊന്ന് ആൻസർ ചെയ്യണം. കാരണം ഇപ്പോൾ എല്ലാ ഗ്രൂപ്പിലും ഇതുപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് ചെറിയൊരു ആൻസർ കൂടി കൊടുക്കുക, എന്നാൽ മാത്രമേ അപ്രൂവൽ കിട്ടുള്ളൂ. ഓക്കെ, ഇപ്പോൾ മറ്റൊരു ഗ്രൂപ്പിൽ ഞാൻ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ നമുക്കിപ്പോൾ ഗ്രൂപ്പിൽ കോപ്പി പേസ്റ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ മാക്സിമം ഇതുപോലെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു പ്രോഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളിലെല്ലാം ജോയിൻ ചെയ്യുക. എന്നിട്ട് സാധാരണ ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഈ രണ്ട് ലിങ്കുകളും നിങ്ങളെപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കുക. ഒരു നോട്ട് പാഡിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. ഈ ഒരു ലിങ്ക് ആയിരിക്കണം നിങ്ങൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ മറ്റേതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഒന്ന് പോസ്റ്റ് ചെയ്ത് കാണിച്ചുതരാം. സാധാരണ നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അഫിലിയേറ്റ് ലിങ്ക് ആണെങ്കിൽ ഫൈവർ അത് ഫേസ്ബുക്ക് അത് ബ്ലോക്ക് ചെയ്യും. എന്നാൽ ഇത് ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചുതരാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ കോപ്പി ചെയ്ത ആ ഒരു ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതിനുശേഷം നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ നേരത്തെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഇമേജ് കൂടി ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഈ വെബ്സൈറ്റിൻ്റെ കൂടെ എംബഡ് ചെയ്തിട്ടുള്ള ഇമേജൊന്നും കാണാൻ സാധ്യമാകില്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ടെക്സ്റ്റുകൾ ചെറിയതായിട്ട് ഈ ടെക്സ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിടുക. താഴെയുള്ള ടെക്സ്റ്റും അതുപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തിടുക. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഡയറക്റ്റ് അഫിലിയേറ്റ് ലിങ്ക് ഒന്നും നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇവർ അത് ബാൻ ചെയ്യും, ആ ഒരു അക്കൗണ്ട് അല്ലെങ്കിൽ ബാൻ ചെയ്യും, അല്ലെങ്കിൽ ആ പോസ്റ്റ് തന്നെ ബാൻ ചെയ്യും. ഇനി നിങ്ങൾ അത് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇരിക്കണം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യേണ്ട രീതി. ഒരു ടൈറ്റിൽ കൊടുക്കുക, ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, അതുപോലെ തന്നെ നമ്മളുടെ ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുക്കുക. ഇനി ആരെങ്കിലും ഈ ഒരു ലിങ്കിൽ പ്രസ് ചെയ്ത് താല്പര്യമുള്ള ആളുകൾ പോയിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഗൂഗിൾ സൈറ്റിലേക്ക് പോകും. അതിൽ നിന്ന് ബൈ നൗ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അഫിലിയേറ്റ് പ്രോഡക്റ്റ് ലിങ്കിലേക്ക് ഓട്ടോമാറ്റിക്കായി പോകും. ഓക്കെ, അപ്പോൾ വളരെ ഈസി ആയിട്ട് ഞാൻ കാണിച്ചു തരുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് ക്രിയേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ലാപ്ടോപ്പൊന്നും ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും മൊബൈൽ യൂസ് ചെയ്ത് മൊബൈലിൽ ക്രോം ബ്രൗസറോ മറ്റ് ഒപ്പേറ ബ്രൗസറൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. യാതൊരു റിസ്ക്കും ഇല്ല, യാതൊരു ചിലവും ഇല്ല. നിങ്ങളുടെ ഫ്രീ ടൈം മാത്രം യൂസ് ചെയ്താൽ മതി. ഇതൊരു പ്രാവശ്യം അല്ലെങ്കിൽ മറ്റു പ്രോഡക്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രം ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത് ഇട്ടാൽ മതി. പിന്നെ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഒന്നോ രണ്ടോ പ്രാവശ്യം ഫേസ്ബുക്കിലൊക്കെ പ്രൊമോട്ട് ചെയ്യുക മാത്രമാണ്. അപ്പോൾ മറ്റുള്ള ഗ്രൂപ്പുകളിൽ നിന്ന് പ്രൊമോട്ട് ചെയ്യരുത്. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ആ പ്രോഡക്റ്റിന് അനുസരിച്ചുള്ള ഗ്രൂപ്പുകളിൽ മാത്രം പ്രൊമോട്ട് ചെയ്യുക. ഇത് വർക്കിംഗ് ആയിട്ടുള്ള സംഭവം തന്നെയാണ്, ഒരുപാട് പേര് വർക്ക് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്.
നല്ല രീതിയിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ 2,000 മുതൽ 3,000 രൂപ വരെ നിങ്ങൾക്ക് ഡെയിലി ഏൺ ചെയ്യാൻ സാധ്യമാകുന്ന ഒരു ഫീൽഡാണ് ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മടിയൊന്നും കാണിക്കാതെ തന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സും വെബ്സൈറ്റ് ഡീറ്റെയിൽസും എല്ലാം അതിൻ്റെ എൻ്റെ ബ്ലോഗിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ കമൻറ്റ് പിൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാ ഈ കാണിച്ചിരുന്ന എല്ലാ വെബ്സൈറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സും ആ ബ്ലോഗിൽ അവൈലബിൾ ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലാണെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ട്രിക്സൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.